ഇബ്രാഹിമ ഞങ്ങൾക്ക് ഇനി നൽകണേ റഹ്മാനേ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് നീ നൽകിയ നിന്റെ ഔദാര്യമായി നീ നൽകിയ ഞങ്ങളെ ഈമാനെ ഏതെങ്കിലും നിമിഷം ഞങ്ങളിൽ നിന്നും ഈമാൻ ഊരിയെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാൻ ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് റബ്ബേ, നീ തിരിച്ചുകൊണ്ട് റബ്ബേ, ഞങ്ങൾ ഈമാനില്ലാതെ ചത്തുപോകുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ എത്തിക്കല്ല റബ്ബേ. എന്തുണ്ടായിട്ട് എന്ത് വേണം റബ്ബേ, ഈമാനില്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യമുണ്ട് റഹ്മാനെ? കൊലമുണ്ടായിട്ടോ ആളെ മുമ്പിൽ പേരോ പ്രശസ്തിയോ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലല്ലോ റഹ്മാനെ. കൊണ്ട് റഹ്മേ ആമേ, രഹസ്യ പരിസ്ഥിതി തന്നെ നന്നാക്കണേ റഹ്മാനെ ആമേ. അല്ലാ ൊട്ട് ഞങ്ങളെ നീ കാക്കറബേ, മക്കളെ കുടുംബങ്ങളെ നീ കാക്കടേ, സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും നീ കാക്കടേ റഹ്മാനേ. തിരിച്ചിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ സ്ഥാപനത്തോട് സഹകരിച്ച് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ കാക്കടേ റഹ്മാനേ. മാതാപിതാക്കളെ നീ കാക്കടേ റഹ്മാനേ. പുത്രാദികളെ കാക്കടേ അല്ലാമേ. ജ്യേഷ്ഠ അനിയന്മാരെ പെങ്കന്മാരെ നീ കാക്കടേ അല്ലാമേ. ഭർത്താക്കന്മാരെ നീ കാക്കടേ റഹ്മാനേ. അയൽവാസികളെ നീ കാക്കടേ അല്ലാമേ. ഏതെല്ലാം നിനക്ക് ബന്ധപ്പെട്ടവരുണ്ടോ മുഴുവൻ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നീ കാക്കടേ റഹ്മാനേ. എത്ര ദിവസമാണ് പടച്ചറബേ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് കോടിക്കണക്കിന് ജനങ്ങളെ നരകത്തിൽ നിന്നും ഇത്തുക്ക് ചെല്ലുന്ന ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങൾ എണ്ണി പറഞ്ഞ എല്ലാവരും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. നിന്റെ മഹദു ഫദ്ലി കൊണ്ട് നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എട്ട് കുറ്റങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചവർ അല്ലാ, നൂറാളെ കൊന്ന ആൾക്ക് അല്ലാ സ്വർഗൻ കൊടുത്തവൻ നീയാണെങ്കിൽ കൊണ്ടാണെങ്കിൽ ഞങ്ങളും കാക പ്രതീക്ഷ റബ്ബേ, നിന്റെ റഹ്മത്ത് മാത്രമാണ് റഹ്മാനെ. ആമേൻ. മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആമേൻ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആമേൻ. റബ്ബേ, ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉള്ളവർ ഈ മജ്‌ലിസിലുണ്ട് റഹ്മാനെ. ആമേൻ. ഉപരത്തിലേക്ക് നേർച്ചകൾ സംഭാവനകൾ നൽകിയവരുണ്ട് റഹ്മാനെ. ആമേൻ. ഉദ്ദേശങ്ങൾ വെച്ച് ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവരുണ്ട് റഹ്മാനെ. ആമേൻ. അവരുടെയും പേരും നാടും വീടും അഡ്രസ്സും അവസ്ഥയും നിനക്കറിയുമല്ല റഹ്മാനെ. ആമേൻ. അല്ലാഹ് എല്ലാവരുടെയും എല്ലാ ഹലാലും ഖൈറുമായ മുഴുവൻ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ആമേൻ. അല്ലാഹ് വിഷമിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്. ആമേൻ. കൈവിട്ട രോഗികളുണ്ട് അല്ലാഹ്. ആമേൻ. എന്നെ മൂന്നും നാലും സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞവരുണ്ട് റഹ്മാനെ. ആമേൻ. പ്രയാസമുള്ളവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട് റഹ്മാനെ. ആമേൻ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ആമേൻ. നിനക്കുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് അല്ലാഹ്. ആമേൻ. ഷാഫിയാ അല്ലാഹ്. ആമേൻ. ഷാഫിയാ അല്ലാഹ്. ആമേൻ. ഷാഫിയാ അല്ലാഹ്. ആമേൻ. ആഫിയാ അല്ലാഹ്. ആമേൻ. ആര് കൈവിട്ടാലും ഞങ്ങൾക്കാകെ പ്രതീക്ഷയുള്ളത് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ റഹ്മാനെ. ആമേൻ. അനുഭവങ്ങൾ ഈ സ്വലാത്തിന്റെ മജ്‌ലിസ് കൊണ്ട് റബ്ബേ, ഡോക്ടർമാർ കൈവിട്ട പല രോഗികളും ഇന്നും ജീവിക്കുന്ന ചരിത്രം ഞങ്ങൾക്ക് പറയാനുണ്ടല്ലോ റഹ്മാനെ. ആമേൻ. അവർക്ക് മാജിലായ ശിഫനി നൽകണേ അല്ലാഹ്. ആമേൻ. ആഫിയത്തിനി നൽകണേ അല്ലാഹ്. ആമേൻ. ആരുടെയെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ അല്ലാഹ് ഈ രാവിന്റെ വറക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിന്റെ വറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്. ആമേൻ. ആഫിയത്തും വറക്കത്തുള്ള ദീർഘായുസ് നിന്റെയും നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുരുത്തത്തിലായി നീ നൽകണേ അല്ലാഹ്. പ്രയാസപ്പെടുന്നവരുണ്ടോ പ്രായമെത്തിയ സഹോദരിമാർ സഹോദരന്മാർ
കടനകളെ എളുപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, വീടിന്റെ പണി തുടങ്ങി വെച്ചവർ, തുടങ്ങാൻ ഉദ്ദേശിച്ചവർ, പണി നടക്കുന്നവർ, അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. ദുഃഖത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, റാഹത്തിന്റെ വീടായി ഞങ്ങൾ എല്ലാവരുടെയും വീടിനെ നീ മാറ്റണേ റഹ്മാനേ. യാ അല്ലാഹ്, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ, ഇനിയും മക്കളാശിക്കുന്നവരുണ്ട് റഹ്മാനെ, ഈ മജ്ലിസിൽ ഇരിക്കുന്ന പല ആളുകളും ഉണ്ട് റഹ്മാനെ. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, അല്ലാഹ് സന്തോഷമുള്ള നല്ല സന്താന പരമ്പര നീ നൽകണേ റഹ്മാനെ. നിർമ്മിണികളാക്കി കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾക്ക് സുഖപ്രസവം നീ നൽകണേ അല്ലാഹ്. ശരിയനാക്കല്ല റഹ്മാനെ. കല്യാണം ഉറപ്പിച്ചവരുണ്ട് റഹ്മാനെ. കല്യാണം പറമ്പെ പല കാരണങ്ങളെ കൊണ്ട് അല്ലാഹ് കല്യാണം നടക്കാത്തവരുണ്ട് റഹ്മാനെ. സഹോദരിമാർ സഹോദരന്മാരുണ്ട് റഹ്മാനെ. ഭാര്യമാർ ഭർത്താക്കന്മാർ മരണപ്പെട്ട് തൊലാക്കായിട്ടൊക്കെ ഇണകളെ തേടുന്നവരുണ്ട് റഹ്മാനെ. ഇണങ്ങുന്ന ഖൈറായ സന്തോഷ ജീവിതം നൽകുന്ന നല്ല ഇണകളെ നീ എളുപ്പമാക്കണേ റഹ്മാനെ. ഫദ്ല് കൊണ്ട് നീ എളുപ്പമാക്കണേ അല്ലാഹ്. നിശ്ചയിച്ചു വെച്ചവരുണ്ട്, റാഹത്തോടെ സന്തോഷത്തോടെ നീ കഴിച്ചു കൂട്ടി കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, ജോലി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അതുകൊണ്ട് പല ആളുകളെയും ജോലി നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട് അല്ലാഹ്. ബർക്കത്തുള്ള, സമാധാന സന്തോഷമുള്ള, ഇസ്സത്തുള്ള, നല്ല ബർക്കത്തുള്ള ജീവിത മാർഗങ്ങളും വഴികളും നീ എളുപ്പമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ ജീവിത മാർഗങ്ങളിലും വഴികളിലും കച്ചവടങ്ങളിലും സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും ഞങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും കുടുംബത്തിലും ഞങ്ങളെ സമ്പത്തിലും അല്ലാഹ് ഞങ്ങളെ സ്ഥാപനങ്ങളിലും എല്ലാത്തിലും ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകിയതും നൽകാനും എല്ലാത്തിലും വലിയ ഖൈറു ബറക്കത്ത് നീ നൽകണേ അല്ലാഹ്. ബറക്കത്തില്ലാത്ത എല്ലാത്തിനെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ. ഇവിടെ കൈവച്ചു അവിടേക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. പരാജയപ്പെട്ടു പോകുന്ന എല്ലാവിധ സാഹചര്യങ്ങളെ തൊട്ട് റബ്ബായി നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ആമീൻ. മഹ്ദു ഫദ്ല് കൊണ്ട് നീ കാക്കണേ റഹ്മാനെ. ആമീൻ. റബ്ബേ, യാ അല്ലാഹ്, യാ അല്ലാഹ്, ആമീൻ. കേസിൽ കുടുങ്ങിയവരെ, ജയിലിൽ കുടുങ്ങിയവരെ നീ സലാമത്താക്കണേ റഹ്മാനെ. ആമീൻ. റബ്ബേ, ഞങ്ങൾ ഈ റമദാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ല അല്ലാഹ്. ആമീൻ. ഒരുപാട് റമദാനിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആമീൻ. മഹ്ദു ഫദ്ല് കൊണ്ട് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആമീൻ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് ദിവസം മരിക്കും, എപ്പോഴാണ് എവിടെ വെച്ചാ ഞങ്ങൾക്ക് അറിയില്ല അല്ലാഹ്. ആമീൻ. സമയം ഏറ്റവും ഖൈറായ സമയത്ത്, ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൽബിനിലേക്ക് അടുത്തിരിക്കുന്ന സമയം, നസൂഹായ തൗബ ചൊല്ലിയ നിലക്ക് നിന്റെ റഹ്മത്തുൽ ആലമീനായ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട നിലക്ക്, സ്വർഗം കണ്ട നിലക്ക്, ആമീൻ ഓടുകൂടി അല്ലാഹ് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് അല്ലാഹ് സന്തോഷമുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ആമീൻ. ഉള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ആമീൻ. മരണപ്പെട്ട മാതാപിതാക്കളുണ്ട് അല്ലാഹ്, ഉസ്താദുമാരുണ്ട് അല്ലാഹ്, ആമീൻ, സഹായിച്ചവരുണ്ട് റഹ്മാനെ. ആമീൻ. സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തോട് ഏതെല്ലാം നിലക്ക് സഹായിച്ചവർ സഹകരിച്ചവരുണ്ടോ അവരെ കുടുംബങ്ങളിൽ മരണപ്പെട്ടവർ, അല്ലാഹ് ഞങ്ങളെ സ്ഥാപനത്തോട് വളരെയധികം സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഏത് വിഷയത്തിലും എന്ത് പറഞ്ഞാലും അല്ലാഹ് വളരെയധികം ഈ സ്ഥാപനത്തോട് സഹായിക്കുന്ന വള്ളായി അബൂബക്കർ ഹാജി മുഹമ്മദക്ക അവരൊക്കെ ഉമ്മ ഇന്ന് ഇപ്പോ ഈ നിമിഷം മരണപ്പെട്ട് അല്ലാഹ് മയ്യത്തായി കിടക്കുന്ന അവസ്ഥയാണല്ലോ റഹ്മാനെ. ആ ഉമ്മയുടെയും അതേപോലെ റബ്ബെ ഞങ്ങളുടെ മരണപ്പെട്ട ആരൊക്കെയുണ്ടോ എസ് മുഹമ്മദ് ഹാജിയുടെ ഉമ്മയും ഉപ്പയും, അല്ലാഹ് അങ്ങനെ തുടങ്ങി ഞങ്ങൾ എണ്ണി പറഞ്ഞ പല ആളുകളെയും ഉപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ടവരുണ്ട് റഹ്മാനെ. ഈ മജ്ലിസിലേക്ക് അല്ലാഹ് യാ അല്ലാഹ് അതോടൊപ്പം റബ്ബെ ഞങ്ങളെ സ്ഥാപനത്തിന് വേണ്ടി കുറ്റിയടിച്ചു തന്ന, തുടക്കം കുറിച്ചു തന്ന റബ്ബെ ഞങ്ങളെ ഉപ്പ പതാജുൽ ഉലമ